ും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മുത്തു വണീസ നമ്മളിത് മിന്നൂസിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെത്തിയതാണ് കേട്ടോ മുറ്റമാകെ കച്ചറ ഇലയായിരുന്നു ഇപ്പൊ നോക്കിയാ ഞാനിവിടെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നുള്ളൂട്ടാണ്ടോ ഇത്രത്തോളം ഇലകളും കാര്യങ്ങളൊക്കെ കൂടിട്ടുണ്ട് കാണുന്നുണ്ടോ എത്രത്തോളം കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് തൂത്ത് പറക്കിയിട്ട് വേണം നമുക്ക് റബിമോൻ്റെ സ്കൂളിൽ ഒന്ന് പോകാനായിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് അലക്കാരുണ്ട് ഒരു സഞ്ചി അവിടുന്ന് കൊണ്ടുവരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് സ്കൂട്ടി മേലെ വന്നത് ഇന്ന് സ്കൂളിൽ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ ഉണ്ണിമോളും പോയിട്ടില്ല രണ്ടാൾക്ക് നല്ല പനിയാണ് കല്യാണം പനി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അത്രയ്ക്ക് പനിയാണ് ഷാമൂൻക്കും കുഞ്ഞാറ്റേക്കും പനിയാണ് അനൂനും ഉണ്ണിമോൾക്കും പനിയാണ് നമ്മളെ ഇക്കാലിൻ്റെ വൈഫിനും പനിയായിരുന്നു കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ വാഷിംഗ് മെഷീൻ നല്ല പണിയെന്നൊക്കെയാണ് നേരാക്കിയിട്ടില്ല നേരാക്കാൻ വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് നേരാക്കി തരും പക്ഷെ നേരാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് അലക്കാനുണ്ട് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം കല്ലിലിട്ടിട്ട് അലക്കി എടുക്കണം പിന്നെ ആകുണ്ടോ കുഞ്ഞുങ്ങൾ കൂട്ടി കൂട്ടി ഇട്ട് വെച്ചതാണ് കേട്ടോ ആകുള്ളൊരു എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതിലൊന്നും അധികം ചളി ഉള്ളതല്ല നമ്മുടെ മഞ്ഞ കല്യാണത്തിൻ്റെയും കല്യാണത്തിൻ്റെയും അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ വേണ്ട എന്താണ് നമ്മൾ പുറത്തെ കിച്ചൺ കേട്ടോ നമ്മൾ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് മഷാല നല്ലൊരു വൈബാണ് നമ്മൾ ഇവിടെ കിച്ചൻ്റെ ഇവിടെ കണ്ടില്ലേ പിന്നെ അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഏകദേശം ഒരു വിഷയം കേട്ടോ അപ്പോൾ ഇനിയൊക്കെ അലക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ കരിമ്പുണ്ടല്ലോ നമ്മളന്ന് നമ്മൾ പുറത്തെ കിച്ചന് ഉണ്ടാക്കിയ സമയത്ത് മുത്തക്കാ ഒരു കരിമ്പ് ഓടുന്നിട്ട് നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ആ കരിമ്പാണ് ഇപ്പം ഈ നിക്കുന്നതിട്ട കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് വെട്ടാറായിക്കിടെ തോന്നുന്നുണ്ട് അല്ല ഇവിടെയൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയും കൂടുതലും മൂത്താർ രസം ഉണ്ടാവില്ല അപ്പോൾ ആ കരിമ്പ് ഇവിടെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് ആ പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അല്ല അതുപോലെ തന്നെ നമ്മളിവിടെ നീലാംബരിയൊക്കെ ഞാൻ പറയാറില്ല എപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടു വരാറാണ് കേട്ടോ അപ്പം നീലാമ്പരി ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് നമുക്ക് നീലാംബരിയും കുറച്ചധികം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ഉണ്ട് കണ്ടോ ഇതിലൊക്കെ നീരാമ്പരയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കണ്ടോ വിത്ത് ഉണ്ടാവുന്നത് കണ്ടോ വിത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തൊക്കെ കുറേ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ തുളസി നട്ടിട്ടുണ്ട് കേട്ടോ തുളസി നട്ട എന്തിനു വെച്ചാൽ നമ്മൾ ഏത് സോപ്പിലായാലും നമ്മുടെ എണ്ണയിലായാലും എല്ലാത്തിലും നമ്മൾ മെയിനായിട്ട് നമ്മളെ തുളസി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ തുളസിയാണ് കേട്ടോ ഇതുകൊണ്ടോ ഇത് തുളസിയാണ് അങ്ങനെ കുറേ തുളസി അല്ല അടിപൊളി എന്തോ പറയില്ലേ ശ്രീകൃഷ്ണ തുളസിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പേരൊക്കെ ഉണ്ടല്ലോ തണ്ടൊക്കെ നീലായിട്ടുള്ള നല്ല തുളസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സൈഡൊക്കെ തൂത്ത് തൂത്ത് വന്നു ഔട്ട് തൂത്തു അതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് തൂക്കുന്നു ഈ സോഡിലെന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ നമ്മൾ ഈ ഒരു കടപ്പിലാവിൻ്റെ ആ വലിയ ഇലകളാണ് വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടൊക്കെ ഏകദേശം തൂത്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാണ്ടില്ലേ നമ്മൾ പ്രാവശ്യം മുട്ട് ഒറ്റ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്പം അടുത്ത ട്രിപ്പിൽ വീണ്ടും ഇവിടെ നന്നായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഇഷ്ടം ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ല ഭയങ്കര വെയിലാണ് കേട്ടോ കട്ട വെയിലാണ് പിന്നെ മഴ ഇല്ലല്ലോ ഇപ്പോൾ വെയിലല്ലേ വെയിലായതുകൊണ്ട് തന്നെ കുറേ ചെടികളൊക്കെ ഏകദേശം കുറേ പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെടികളൊക്കെ അവിടെ ആ ബോൾസ് ഉണ്ടല്ലോ അത് ഈ മഴക്കാലം അല്ലാത്തതുകൊണ്ട് മഴക്കാലല്ല മീൻസ് എന്താ പറയുക മഴമല്ലാണ്ട് കുത്തി ഒഴുകാത്തത് കൊണ്ട് ബോൾസൊക്കെ നിറയെ പൂക്കൾ ഇട്ടിട്ട് അവിടെ നമ്മൾ തെങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാനിപ്പോൾ ഷോപ്പിൽ പോകണില്ല കേട്ടോ ആ ഞാൻ ഒഴിവാക്കി എനിക്ക് ഭയങ്കര തിരക്ക് കാര്യങ്ങൾ പിന്നെ നമ്മുടെ സോപ്പിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെ ഞാൻ ഷോപ്പ് ഒഴിവാക്കി ഇവിടെ ഭയങ്കര ഇല്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പം ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളെ വ്ളോഗാണ് മെയിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ വ്ളോഗ് നല്ല രീതിക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ എയർ ഓയിലിൻ്റെ കാര്യങ്ങൾ എയർ ഓയിലും മഷാണല്ല എല്ലാവർക്കും ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഭയങ്കര റിസൾട്ടാണ് ഭയങ്കര റിസൾട്ടാണ് പെയിനൊക്കെ നല്ല കട്ട പിടിച്ചിട്ടുള്ള പെയിനുള്ള തലയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തേച്ച് നന്നായിട്ട് നമ്മൾ എയർ ഓയില് തേച്ചിട്ട് വെയിലുണ്ടോ കിതപ്പായി മക്കളെ കിതപ്പ് കുഞ്ഞുമാക്ക പനിയാണ് കേട്ടോ അപ്പം കൂതര ലുക്കിലാണ് വന്നിരിക്കണം കണ്ണൊന്നും എഴുതിയിട്ടില്ല ലിബം ഒന്നും ഇട്ടിട്ടില്ല സൺസ്ക്രീം പോലും ഇട്ടിട്ടില്ല അതാണ് അവസ്ഥ അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ എന്താണ് പറയുക നമ്മൾ നല്ല തലയിൽ നല്ല പെയിന് താരൻ അതുപോലെ തന്നെ മുടികൊഴ്ശിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ എയറോയിൽ ഇട്ടിട്ട് നന്നായിട്ട് തല ഇങ്ങനെ 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 മസാജ് ചെയ്ത് എല്ലാ തലോട്ടിയിലും നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഷാംപൂ കൂടെ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ പേനൊക്കെ നിങ്ങൾ എന്നിട്ട് കുളിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിലപ്പോൾ കഴുകി കളയുമ്പോഴേ പോ കുറേയൊക്കെ പോകും പോകട്ടോ പിന്നെ നിങ്ങൾ കഴുകി കളഞ്ഞതിന് ശേഷം നല്ലൊരു വെള്ളം തുണി എടുത്തിട്ട് നിങ്ങൾ തല അങ്ങോട്ട് അടക്കി കെട്ടി വെക്ക് അപ്പറിയാം അതിന്റെ ആ ഒരു പ്രത്യേകത അങ്ക് ഒറ്റയടിക്ക് പോകുന്നല്ലാട്ടോ പറയണത് ഒരു മൂന്നാല് പ്രാവശ്യം ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തലയിലെ പേനൊക്കെ പോകും പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഡെയിലി കുളിക്കുന്നവരാണെങ്കിൽ മിണ്ടല്ലേ കാറ്റിൽ കീഴി എണ്ണ തേച്ചിട്ട് ഷാംപൂ തേച്ചിട്ട് കുളിക്കുക സോപ്പ് അധികം തലയിൽ ഇടാതിരിക്കുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് സോപ്പ് അധികം തലയിൽ അന്ന ലോട്ടീസ് സോപ്പാണേ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച തലയിലെ പേനും കരനൊക്കെ പോകൂട്ട നല്ല ഭർത്താപ്പറിയല്ലേ നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സ്കിന്നില് നമ്മളെ ഡാമേജ് കാര്യങ്ങൾ വൈറ്റ് വൈറ്റനിങ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട് കരിമങ്ങലൊക്കെ ആണെങ്കിൽ കുറെ കാലം ഇപ്പം എൻ്റെയൊക്കെ ഒരു പത്ത് കൊല്ലത്തിന് മേലെ ഉണ്ടാവും അതിനെ കാണാൻ വരുമ്പോഴേ ഉണ്ട് എൻ്റെ ഇവിടെയൊക്കെ കറുത്ത കൂത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒറ്റയടിക്ക് പോകില്ല എനിക്ക് തന്നെ മാറി മാറി വരുന്നുള്ളൂ അല്ലാത്തതുണ്ടാവില്ലേ നമ്മളെ കുരുക്കൾ വന്ന പാടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ആ ഒരു സ്കിൻ വൈറ്റനിങ് എന്താ കാട്ടുന്നേ സ്കിൻ വൈറ്റനിങ് ഓയിൽ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പക്കാ നാച്ചുറലാണ് ഒരു ശതമാനം പോലും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ സത്യം ഒരു ശതമാനം പോലും കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല ഇതിലിപ്പോൾ നമ്മൾ എയർ ഓയിലൊക്കെ ചേർക്കുന്ന എണ്ണയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് തെങ്ങ് ഉണ്ട് നമ്മൾ കൊപ്പരയാട്ടി ഉണ്ടാക്കുന്ന തെങ്ങാണ് അത് പ്രത്യേകങ്ങളാലോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മിന്നുവിൻ്റെ വിരുന്ന് വരുന്നത് സൺഡേ ആണ് ആ സൺഡേ ആണ് വിരുന്ന് വരുന്നത് അത് ശനിയാഴ്ച ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക കല്യാണമുണ്ട് ഉപ്പാൻ്റെ പെങ്ങളുടെ മോളുടെ മോളുടെ കല്യാണമുണ്ട് ഉപ്പാൻ്റെ പെങ്ങളുടെ മോളുടെ മോളുടെ കല്യാണമുണ്ട് അപ്പോൾ അതിന് പോണം അതിനെല്ലാവരും കൂടി പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാരണം നമ്മൾ എല്ലാ ഫാമിലിയും കൂടി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബുണ്ടല്ലോ അത് വേറെ ഒരു വൈബാണ് അപ്പോൾ മിന്നുവിൻ്റെ കല്യാണമാണെങ്കിലും അവരും കൂടെ കൂടി ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സോപ്പിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചിലവരുടെ ചിലവരുടെയൊക്കെ കൊറിയർ കുറച്ച് ഡിലേ ആണ് നമുക്ക് കൊറിയർ ഓഫീസിൽ കുറച്ച് ഇഷ്യൂ വന്ന് നമ്മുടെ കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആണ് എന്തായാലും കൊറിയർ ഓർഡർ തന്നവർക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ കുറച്ച് വിശേഷങ്ങൾ അപ്പം ഞാൻ കൂടുതലായിട്ട് അലക്കുന്നതോ അടിക്കുന്നതോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞാൻ അത്യാവശ്യം നല്ല നല്ലതടിച്ചിട്ടുണ്ടല്ലേ ഒന്ന് തടിയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് പക്ഷെ വലിയ തൂക്കമൊന്നും ഇല്ല കേട്ടോ പക്ഷെ എൻ്റെ കവളുണ്ടല്ലോ നന്നായി തുടിത്തു വരുന്നുണ്ട് തുടുത്ത കവളാകും വേറെ ശരീരം ഒന്നും അധികം തടിയില്ല പക്ഷെ കവള് തുടുത്തു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടോൺസസ് ഒന്ന് ചെക്ക് ചെയ്താലോന്നൊരു ഇതുണ്ട് വരണം കാരണം സംസാരത്തിലൊക്കെ നല്ല കെതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മൊത്തം പണീച്ചാൽ നമ്മുടെ വിശേഷങ്ങളെ വീഡിയോ ഷേക്ക് ആവുന്നുണ്ടാവും അല്ലേ പിന്നെ നമ്മുടെ ഇടവഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് നിറയെ പൊന്തയും കാടും ഒക്കെ കഴിക്കണം അത് കൂടെ പക്ഷെ നല്ല രസമാണ് വരുമ്പോൾ പക്ഷേ എന്താ പറയുക നിറയെ പൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കണ്ടില്ലേ ഞാൻ ഈ ഒരു ചെടി കൊടുന്നിട്ട് കുടിച്ചിട്ടേക്കാണെങ്കിൽ പൂ കാണാൻ നല്ല ഭംഗിയായിട്ടോ കണ്ടോ പൂ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഈ ചെടി കൊണ്ട് കുടിച്ചിട്ടേന്ന് വെച്ചോ എൻ്റെ ഈച്ചമര് മൊത്തം ഈ ഒരു മധുരം മൊത്തം ഈ ഒരു വള്ളി 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 പോലെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും കൂടുതലും നല്ല നല്ല സൂപ്പർ കണ്ടൻറ്റുകളായിട്ട് വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രയും നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചും ഞാൻ നിങ്ങളെ എല്ലാവർക്കും വേണ്ടി ഇതുവ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് കേട്ടേ ആട്ടാ തേറ്റ് ഞാൻ എഡിറ്റിംഗ് ഇല്ലാതെ ഇങ്ങനെ നീളത്തിൽ പറഞ്ഞു പോയതാണ് കേട്ടോ കാരണം ഇന്നത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും ബൈ ബൈ